ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിന് നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ അല്ലേ? പുൽക്കോട് മാത്രമല്ല, നക്ഷത്രം മാത്രമല്ല, പരിഹാര പ്രവർത്തികളും പരിത്യാഗ പ്രവർത്തികളും ഓരോന്ന് കാഴ്ചവെച്ച് ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരുങ്ങാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പാലാ കൺവെൻഷൻ ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്നുള്ള അറിയാമല്ലോ അല്ലേ? പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ ഭാഗത്തുള്ളവരെല്ലാം പ്രത്യേകം ക്ഷണിക്കുകയാണ്. വട്ടാഴ്ച ഫുള്ള് നിലനിൽക്കുന്ന കൺവെൻഷനാണ്. സഹിയോനിൽ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 138-ാമത്തെ സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം, അവിടെ വചന പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി, എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ പല കാര്യങ്ങളും ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അപ്പോൾ തന്നെ ഉത്തരം തരുന്നുണ്ട്. പക്ഷേ കർത്താവ് തരുന്ന ഉത്തരത്തിൻ്റെ രീതി മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലതും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ വചനം നോക്കിയേ, ഞാൻ വിളിച്ച് അപേക്ഷിച്ച നാളിൽ കർത്താവ് എനിക്ക് ഉത്തരം പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. അല്ലേ ലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല കാറ്റുള്ള സ്ഥലമാണ് അട്ടപ്പാടി എന്ന് മനസ്സിലായില്ലേ? അല്ലേ ലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ കർത്താവ് അവിടെ ആ പ്രശ്നത്തെ ചിലപ്പോൾ സോൾവ് ചെയ്യല്ലേ എന്നത്, ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ആത്മാവിൽ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അതും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നൽകിയ ഉത്തരവാണ്. ഒരു വലിയ പ്രതിസന്ധി വന്നു, ഒരു കടബാധ്യത വന്നു, ഒരു രോഗം വന്നു, ഒരു തെറ്റിദ്ധാരണ വന്നു, ഒരു പ്രശ്നം വന്നു, അത് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ കർത്താവ് മാറ്റിയില്ല, പറിച്ച് അതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ആത്മാവിൽ പകർന്ന് ശക്തിപ്പെടുത്തി. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടി. അതുകൊണ്ട് ദൈവം നമുക്ക് ഉത്തരം തരുന്ന രീതികൾ ബൈബിൾ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. നിങ്ങൾക്ക് ആ കൃപയുണ്ട്, അത് ചൊല്ലിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.